Hi friends, Noise World in a material video like a lava kuswaga. Up a number room let it off. Ada number Vayanad trip in the last day and in the number night with a stage aim, administration nala morning in number. രാവിലെ ഇവിടുന്ന് സ്ഥലം വിടും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ കാണിക്കാൻ പോവാണ് ഞാൻ അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ റൂമിൻ്റെ നമ്മൾ ഡോർ തുറന്ന് ഇരുന്നിടത്ത് തന്നെ ഉണ്ട് കബോർഡ് ഇരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഡ്രസ്സൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കിനാണെങ്കിലും പിന്നെ നമുക്ക് അവരിടാൻ ചെരുപ്പ് ഈവൻ ചെരുപ്പ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ വാഷ്റൂം കാണാം നമ്മുടെ വാഷ്റൂം ആണെങ്കിൽ അടിപൊളി വാഷ്റൂം ആട്ടോ എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഒക്കെ ഡ്രൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഈവൻ നമുക്ക് എന്തെങ്കിലും എമർജൻസി വന്നു നമുക്ക് അവിടെ ഫോൺ ഉണ്ട് ആ ഇതിനകത്ത് തന്നെ പിന്നെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഷാംപൂ ക്രീം ബോഡി ക്രീം ഇതെല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ബെഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും നല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് രണ്ട് ചെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ് കേട്ടോ അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും നല്ല തണുത്ത കാറ്റും ഇരിക്കാനൊക്കെ സുഖമാട്ടോ ഇപ്പോൾ കവി അതായത് എഴുത്തുകാർക്കൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് വലിയ നോയ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ശാന്തമായിട്ട് നമ്മൾ കാടിൻ്റെയൊക്കെ നടുക്കായതുകൊണ്ട് പിന്നെ അങ്ങനെ വണ്ടിയുടെ സൗണ്ടുകളോ അല്ലെങ്കിൽ വേറെ ഒരു കോട്ടേജിൽ നിന്നുള്ള സൗണ്ടുകളോ അങ്ങനെ ഒന്നും നമുക്കില്ല പിന്നെ ഇതപ്പം നമുക്ക് അതിനകത്തൂടെ തന്നെ നമുക്ക് അടുത്ത റൂമിൽ പോകാൻ പറ്റും അപ്പം അതാണ് നമ്മുടെ അടുത്തുള്ള ഫാമിലിയുടെ റൂമാണ് അവരുടെ അപ്പം നമ്മുടെ റൂം പോലെ തന്നെ സെയിം ഫെസിലിറ്റീസൊക്കെയാണ് അതിനകത്തുള്ളത് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ പകലത്തെ വ്യൂവിനെ കാണിച്ചു തരാം അതായത് നമുക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാണ് അതുപോലെ തന്നെ ടീ കോഫി അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ബാണാസുര സാഗർ ഡാം ആകട്ടോ അപ്പോൾ ഇനി നമുക്ക് പൂളിലോട്ട് പോകാം ബഗി വിളിച്ചാൽ വരും പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടക്കാം കുറേ നേരം നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വന്നല്ലേ അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുമ്പേ പോയി പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോസൊക്കെ എടുക്കാമെന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേക്കെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ മുഴുവൻ വെട്ടുകല്ല് കൊണ്ടുള്ള ഒരു വഴിയാണ് ഇത് നല്ല സ്ലോ ഇങ്ങനെ കുത്തനെയുള്ളൊരു കമ്പം അപ്പം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം എവിടെയൊക്കെ പെട്ടെന്ന് പിന്നെ നടന്നുപോയി ഞാൻ പതുക്കെ 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 കാരണം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ വല്ലാതെ അങ്ങ് കിതയ്ക്കും അതുകൊണ്ട് പതുക്കെ പതുക്കെ കയറി വരികയാണ് അപ്പോൾ വരുമ്പോൾ നോയിയൊക്കെ തകർത്തു വാരുക കേട്ടോ എൻ്റർടൈൻമെൻറ്റ് ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ അതായത് പിള്ളേർക്ക് ക്യാരംസ് കളിക്കണമെങ്കിലോ അല്ലെങ്കിൽ മീൻസ് ക്രിക്കറ്റ് പോലെയൊക്കെ കളിക്കണമെങ്കിലോ ഒക്കെ അതിനൊക്കെ സ്ഥലമുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഗെയിംസൊക്കെ ഇവരറിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ബുക്സൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ബുക്സൊന്നും കൊണ്ടുവരണ്ട റീഡിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് അപ്പം നോയി ശൈചേച്ചി കൂടെ ടേബിൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടേബിൾ ടെന്നീസ് കളിച്ച് ഷട്ടിൽ ബാറ്റ് പോലെ ആയി ഗൈസ്
വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്യണം. നമ്മളിപ്പം ഒരു സ്പെഷ്യൽ സൂപ്പാണ് കേട്ടോ, ഇതൊരു മട്ടൺ സൂപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാവേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല നല്ല. അപ്പോൾ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിനുശേഷം നമുക്കൊരു 11:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാവുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇനി നിങ്ങളെ വ്യൂ ഒക്കെ കാണിക്കാൻ കേട്ടോ. രാവിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ ഇതാണ് അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പുകളാണ്. അപ്പം നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ അവരുടെ അതായത് ഹാളിലോട്ട്, ഡൈനിങ് ഹാളിലോട്ട് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5 ഫാമിലി, ഞങ്ങൾ നമ്മളെ കൂടെ കൂട്ടി 6 ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ആകാശത്തിൻ്റെയൊക്കെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആട്ടോ ശരിക്കും. എനിക്ക് ഫോണിനകത്ത് ആയതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റത്തത്. ഇപ്പം ശരിക്കും അല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കയറിയിരുന്നു. ഗൈസ് നമ്മൾ ഇനി ബാക്കി ഉള്ള കോട്ടേജസ് ഒക്കെ, അതായത് സ്പെഷ്യാലിറ്റി ഉള്ള കോട്ടേജസുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ.
ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ കയറി. അവിടെ കയറിയപ്പോൾ അതായത് അവിടുത്തെ തിരക്ക് കണ്ണോട് ശരിക്കും പറഞ്ഞാൽ അവിടെ നിർത്തി കയറി കേട്ടോ. അതായത് അവിടെയൊക്കെ എന്താ ചെടിച്ചട്ടിന്നോ അതുപോലെ തന്നെ കിളിക്കൂട് അങ്ങനെ തേങ്ങാപ്പാതി കുറേ പേരുകളിൽ കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം നമ്മൾ ഷൈജി ചേച്ചിയുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേനും മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കേക്ക് മുറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ.